നമസ്കാരം. അതിർത്തിയിൽ ശീതപോരാട്ടം തുടരുന്നതിനിടയിൽ ഇന്ത്യ ചൈന പ്രത്യേക ഉന്നതതല യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൺ ഇന്ത്യ ചൈന ബോർഡർ അഫയേഴ്സ് യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈനികതല ചർച്ചകളടക്കം പരാജയപ്പെട്ടതോടെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഫലപ്രദമായ സാഹചര്യം കൈക്കൊള്ളുന്നതിന് വേണ്ടിയാണ് യോഗം ചേരുന്നത്. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. 11 മണി മുതലാണ് വെർച്വലായി സുപ്രധാനമായ യോഗം ആരംഭിച്ചത്. അതേസമയം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭീകരവാദികൾക്ക് പിന്നിൽ ചൈനയാണെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തുവന്നിരുന്നു. മണിപ്പൂരിൽ മ്യാൻമാർ അതിർത്തിയിൽ 5 സൈനികരെയും കേണലിനെയും കുടുംബത്തെയും വധിച്ച ഭീകരവാദി ആക്രമണം നടത്തിയ സംഘത്തിനും ചൈനീസ് സഹായം ലഭിച്ചതായി വിവരം ലഭിച്ചിരുന്നു. ഇതിനിടെയാണ് സുപ്രധാനമായ യോഗം ഇന്ത്യയും ചൈനയും ചേരുന്നതെന്നാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. വടക്കു കിഴക്കൻ മേഖലയിലെ സായുധ സംഘടനകൾക്ക് മ്യാൻമാറിലെ അരാക്കൻ സേനയുമായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സേനയുമായും ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. ഈ സംഘടനകൾ വഴിയാണ് വടക്കു കിഴക്കൻ മേഖലയിലേക്ക് ചൈനീസ് ആയുധങ്ങൾ എത്തുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം കമാൻഡർ പരേഷ് ബറുവ, നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഫുൻറ്റിങ് ഷിംറാങ് എന്നീ ഭീകരവാദികൾ ചൈനീസ് സംരക്ഷണത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിൽ ശക്തമായ വാദങ്ങളായിരിക്കും ഇന്ത്യ ചൈനയ്ക്ക് മുന്നിൽ വെക്കുക. തീവ്രവാദത്തെ പാകിസ്ഥാനെ പോലെ ചൈനയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ രൂക്ഷമായ പ്രതികരണം ഇന്ത്യ എന്തായാലും ഇന്ന് പ്രകടിപ്പിക്കും. ചൈനയ്ക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്താനാണ് ഇന്ത്യയും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കാശ്മീരിലെ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഉടൻ പിന്മാറണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കയ്യേറിയ എല്ലാ മേഖലകളിൽ നിന്നും പാകിസ്ഥാൻ ഉടൻ ഒഴിയുന്നതാണ് നല്ലതെന്ന് ഇന്ത്യ യു എൻ രക്ഷാസമിതിയിൽ മുന്നറിയിപ്പ് നൽകി. യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ഡോക്ടർ കാജൽ ഫട്ടിന്റെ കരുത്തുള്ള വാക്കുകളിലാണ് പാകിസ്ഥാന് താക്കീത് നൽകിയത്. ഇന്ത്യക്കെതിരെ ഐക്യരാഷ്ട്രസഭാ വേദികൾ ദുരുപയോഗപ്പെടുത്തുന്ന പാകിസ്ഥാന് മറുപടി നൽകുകയായിരുന്നു കാജൽ ഫട്ട്. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ജമ്മു കാശ്മീരും ലഡാക്കുമല്ല അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ്. അനധികൃതമായി പാകിസ്ഥാൻ കടന്നുകയറി കൈപ്പിടിയിലാക്കിയ പ്രദേശങ്ങളും ഇതിൽപ്പെടും. അനധികൃത അധിനിവേശത്തിൽ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ഉടൻ ഒഴിയണം എന്നും കാജൽ ഫട്ട് തുറന്നടിച്ചു. ഭീകരതയും ശത്രുതയും അക്രമവും ഇല്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായി ഇനിയൊരു അർത്ഥവത്തായ സംഭാഷണം നടത്താനാവുകയുള്ളൂ. ഇത്തരമൊരു അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം പാകിസ്ഥാനാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കാൻ ഇന്ത്യ ഉറപ്പിച്ചതും നിർണായകവുമായി ഇതിന്റെ നടപടികൾ തുടരുമെന്നും അവർ തുറന്നടിച്ചു. ഇന്ത്യക്കെതിരെ ദുരുദ്ദേശപരമായ പ്രചാരണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ യു എൻ വേദികൾ ഉപയോഗിക്കുകയാണ്. അടിക്കടി കാശ്മീർ പ്രശ്നം ഉന്നയിക്കുന്ന ഇസ്ലാമാബാദിനെ തുറന്നുകാട്ടിയായിരുന്നു കാജലിന്റെ ചുട്ട മറുപടി. പാക് പ്രതിനിധികൾ ഇന്ത്യക്കെതിരെ ഇത്തരം വേദികളിൽ ദുഷ്പ്രചാരണം നടത്തുന്നത് ആദ്യമായല്ല. അവരുടെ നാടിന്റെ ദയനീയാവസ്ഥ മൂടിവെക്കാനും ലോകത്തിന്റെ ശ്രദ്ധ വഴിതിരിച്ചിടാനുള്ള പാഴ്വേലയാണ് പാകിസ്ഥാൻ പ്രതിനിധി നടത്തുന്നത്. ഭീകരർ സ്വതന്ത്രമായി വിഹരിക്കുന്ന നാടാണ് പാകിസ്ഥാൻ. ജനങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഉൾപ്പെട്ടവരുടെ ജീവിതം അവിടെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണെന്നും കാജൽ ഫട്ട് ചൂണ്ടിക്കാട്ടി. ഭീകരർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് സ്ഥാപിത കാലം തൊട്ടേ പാകിസ്ഥാന്റെ നയമെന്നും അറിയാത്തവരല്ല യു എൻ അംഗരാജ്യങ്ങളെന്നും കാജൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ഇപ്പോൾ ചൈനയുടെയും. ചൈനയും ഭീകരതയെ സപ്പോർട്ട് ചെയ്യുകയാണ്. രാജ്യത്തിന്റെ നയമെന്ന നിലയിൽ ഭീകരരെ പരിശീലിപ്പിക്കുകയും പണവും ആയുധവും നൽകുകയും ചെയ്യുന്ന രാജ്യമാണതെന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകരർക്കും ഭീകര സംഘടനകൾക്കും വിരുന്നൊരുക്കാൻ താവളം നൽകിയതിന്റെ നികൃഷ്ടമായ റെക്കോർഡ് പാകിസ്ഥാൻ നേടിയിട്ടുണ്ടെന്നും ഇന്ത്യയുടെ പ്രതിനിധി അടിവരയിട്ട് പറഞ്ഞു. ഇന്ത്യയുടെ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ പാകിസ്ഥാനും ചൈനയും ഇനി പാടുപെടും. അതിന്റെ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.